എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഏത് ലെസൺ ആണ്? ദ ജംഗിൾ ഫൈറ്റ്. ജംഗിൾ ഫൈറ്റ് ഇതുവരെ കഥ തീർന്നില്ല അല്ലേ? അപ്പൊ ഇനി ബാക്കി കുറച്ചു ഭാഗം കൂടി നമ്മൾ പഠിക്കാനുണ്ട് കഥയുടെ. അപ്പോ ഇന്ന് നമ്മൾ കഥയുടെ ബാക്കി ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? പാസേജ് വായിക്കാനാണല്ലേ. നിങ്ങൾ എല്ലാവരും പാസേജ് വായിക്കുന്നുണ്ടോ? പാസേജ് വായിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പാസേജ് വായിക്കുന്നത്. എങ്കിലേ നമ്മൾ ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും ഒക്കെ പഠിക്കൂ. അപ്പോൾ ആദ്യത്തെ പാസേജ് വായിക്കാം. മിയാവ് മിയാവ്, വിൽ യു ഗിവ് മീ എ ചാൻസ്? ദ കാറ്റ് സ്റ്റെപ്ഡ് ഫോർവേഡ്. ഏയ് ഹാ, എവ്രിബഡി ലാഫ്ഡ് അറ്റ് ദ കാറ്റ്. ഐ ക്യാൻ ത്രോ യു അപ്പ് ലൈക്ക് എ ഫെദർ. ദ ഫോക്സ് ത്രൂ ദ കാറ്റ് ഇൻടു ദ എയർ. അപ്പൊ എന്താണ് ഈ പാസേജിൽ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾക്ക് ഓരോ സെന്റൻസും കേൾക്കുമ്പോൾ അതിന്റെ മീനിങ് മനസ്സിലാകുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലേ. അത് കുഴപ്പമില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും, നമ്മൾ പഠിക്കും. ഇപ്പൊ ഫസ്റ്റ് എന്താണ് പറയുന്നത്? മ്യാവ്. ഇത് ആരുടെ സൗണ്ടാണ്? കാറ്റ്. വിൽ യു ഗിവ് മീ എ ചാൻസ്? നിങ്ങൾ എനിക്കൊരു അവസരം തരുമോ? ദ കാറ്റ് സ്റ്റെപ്ഡ് ഫോർവേഡ്. ഇത് ചോദിച്ചുകൊണ്ട് പൂച്ച മുന്നോട്ട് വന്നു. ഹേ ഹഹാ, എവ്രിബഡി ലാഫ്ഡ് അറ്റ് ദ കാറ്റ്. എല്ലാവരും പൂച്ചയെ കണ്ട് കളിയാക്കി ചിരിച്ചു. കാര്യം ഇത്രയും വലിയ വലിയ ആനിമൽസ് ഒക്കെ നിൽക്കുമ്പോൾ ഈ ചെറിയ പൂച്ച ഒരു ചാൻസ് ചോദിച്ചു വരുന്നു. അപ്പോൾ എല്ലാവർക്കും ചിരി വന്നു അല്ലേ. ഐ ക്യാൻ ത്രോ യു അപ്പ് ലൈക്ക് എ ഫെദർ. ഫെദർ തൂവൽ. അപ്പം ഫോക്സ് പറയുകയാണ്, എനിക്ക് നിന്നെ ആ ഒരു തൂവൽ പോലെ മുകളിലേക്കിടാൻ പറ്റും. ദ ഫോക്സ് ത്രൂ ദ കാറ്റ് ഇൻ ടു ദ എയർ. ഇത് പറഞ്ഞിട്ട് അവൻ പൂച്ചയെ എടുത്ത് മുകളിലേക്കിട്ടു. അപ്പോൾ അതിന്റെ ബാക്കി ഭാഗം വായിക്കാം. ദ കാറ്റ് ലാൻഡഡ് ഓൺ ഹിസ് പാസ്. ദ ഫോക്സ് ഗോട്ട് ആംഗ്രി. ഹിയർ യു ഗോ അപ്പ് അഗെയിൻ. വൺസ് അഗെയിൻ ഹി കോട്ട് ദ കാറ്റ് ആൻഡ് ത്രൂ ഹിം അപ്പ്. അഗെയിൻ ദ കാറ്റ് ലാൻഡഡ് ഓൺ ഹിസ് ഫോർ ലെഗ്സ്. ഹി ലാഫ്ഡ് അറ്റ് ദ ഫോക്സ്. ദിസ് മെയ്ഡ് ദ ഫോക്സ് more angry. He threw the cat up several times, but the cat always landed on his paws. പൂച്ചയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? പൂച്ച എത്ര ഉയരത്തിൽ നിന്ന് താഴെ വീണാലും അതിന്റെ നാല് കാലിൽ തന്നെ നിൽക്കും, മറിഞ്ഞു പോകില്ല അല്ലേ. അത് പൂച്ചയുടെ കഴിവാണ്. അപ്പം നമ്മുടെ കുറുക്കൻ പൂച്ചയെ മുകളിലേക്ക് ഇട്ടു. പൂച്ച എങ്ങനെ താഴെ വന്ന് വീഴും? ബാക്ക് അടിച്ച് വീഴുമോ? നോ, പൂച്ച അതിന്റെ നാല് കാലിൽ തന്നെ വന്ന് നിൽക്കും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. പൂച്ച നാല് കാലിൽ തന്നെ വന്നു നിന്നു. അപ്പോൾ ആർക്ക് ദേഷ്യം വന്നു? ദ ഫോക്സ് ഗോട്ട് ആംഗ്രി. കുറുക്കന് ദേഷ്യം വന്നു. ഹിയർ യു ഗോ അപ്പ് അഗെയിൻ. വൺസ് അഗെയിൻ ഹി കോട്ട് ദ കാറ്റ് ആൻഡ് ത്രൂ ഹിം അപ്പ്. അവന് ദേഷ്യം വന്നിട്ട് അവൻ എന്തോ ചെയ്തു? വാടാ ഇവിടെ, നീ ഒന്നുകൂടി മുകളിലേക്ക് പോയിട്ട് വാ എന്ന് പറഞ്ഞ് വീണ്ടും പൂച്ചയെ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. അഗെയിൻ ദ കാറ്റ് ലാൻഡഡ് ഓൺ ഹിസ് ഫോർ ലെഗ്സ്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? വീണ്ടും പൂച്ച നാല് കാലിൽ തന്നെ താഴെ വന്നു നിന്നു. ഹി ലാഫ്ഡ് അറ്റ് ദ ഫോക്സ്. എന്നിട്ട് അവൻ ഫോക്സിനെ നോക്കി ചിരിച്ചു. അപ്പൊ ഫോക്സ് വെറുതെ നിൽക്കുവോ? നോ, ദിസ് മെയ്ഡ് ദ ഫോക്സ് മോർ ആംഗ്രി. ഇത് ഫോക്സിനെ കൂടുതൽ കൂപിതനാക്കി. He threw the cat up several times. Several times. ഒരുപാട് തവണ അവൻ പൂച്ചയെ മുകളിലേക്ക് എറിഞ്ഞു. But the cat always landed on his paws. Always, എപ്പോഴും. എപ്പോഴൊക്കെ പൂച്ചയെ മുകളിലേക്ക് എറിഞ്ഞോ അപ്പോഴെല്ലാം അവൻ നാല് കാലിൽ തന്നെ വന്നു നിന്നു. ഇനി അതിന്റെ ബാക്കി ഭാഗം വായിക്കാം. Can you jump up and land on your legs? The cat challenged the fox. Why not? The fox asked. He jumped into the air. He thought he would land on his feet. Thud! The fox fell down. His back touched the ground. Hooray! The cat jumped with joy. Dum dum dum! The cat is the winner, the drummer announced.
Hearing this, everybody clapped. Can you jump up and land on your legs? The cat challenged the fox. പൂച്ച ഫോക്സിനോട് ചോദിച്ചു, നിനക്കിതുപോലെ മുകളിലേക്ക് ചാടിയിട്ട് താഴെ വന്ന് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. Why not? The fox asked. ഫോക്സ് അപ്പോ എന്തോ തിരിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് പറ്റില്ല? He jumped into the air. അവൻ അന്തരീക്ഷത്തിലേക്ക് ചാടി, വായുവിലേക്ക്, ഉയരത്തിലേക്ക് ചാടി. He thought he would land on his feet. അവൻ ചാടിയപ്പോഴെന്താണ് വിചാരിച്ചത്? ആ പൂച്ച വന്ന് നിന്നതുപോലെ എനിക്കും വന്ന് നിൽക്കാം, നാലുകാലിൽ തന്നെ ഞാനും വന്ന് നിൽക്കും എന്ന ഒരു പ്ലാനിലായിരുന്നു ചാടിയത്. പക്ഷെ പ്ലാൻ നടന്നോ? ഇല്ല. എന്ത് സംഭവിച്ചു? Thud. The fox fell down. ഒരു ശബ്ദത്തോടെ അവൻ മറിഞ്ഞ് തറയിൽ വീണു. His back touched the ground. അവന്റെ ബാക്ക് തറയിൽ അടിച്ചു വീണു. Hooray! The cat jumped with joy. പൂച്ച സന്തോഷത്തോടെ തുള്ളിച്ചാടി. Dum dum dum. The cat is the winner. The drummer announced. അപ്പോ ഡ്രമ്മർ എന്ത് ചെയ്തു? അനൗൺസ് ചെയ്തു. ആരാണ് വിന്നർ? No doubt. The cat is the winner. Hearing this, everybody clapped. ഇത് കേട്ട് എല്ലാവരും കൈയടിച്ചു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോ ആരും മറന്നു പോകരുത്, മടി വിചാരിക്കരുത്, പാസേജ് വായിക്കുക. അപ്പോ ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഉള്ള ആക്ടിവിറ്റിയാണ്. പേജ് നമ്പർ 94. Say what the fighters are doing. You can select words from the box to write the sentences. One is done for you. ഇവിടെ നമ്മൾ അനുയോജ്യമായ സ്യൂട്ടബിൾ വേർഡ്സ് ഈ ബ്രാക്കറ്റിൽ നിന്നും കണ്ടുപിടിച്ച് എഴുതുക. ഓരോരുത്തരുടെ ഫൈറ്റിനനുസരിച്ചുള്ള വേർഡ്സ് ഈ തന്നിരിക്കുന്ന വാക്കുകളിൽ നിന്നും കണ്ടെത്തി എഴുതുക. അപ്പൊ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ദ ലയൺ ഈസ് ഹിറ്റിംഗ് ദ എലിഫന്റ്. സിംഹം ആനയെ അടിക്കുന്നു, അല്ലേ? ആൻഡ് ദ സെക്കൻഡ് വൺ, അവിടെ ടൈഗർ ലയണിനെ കടിക്കുകയാണ്, അല്ലേ? So what can we write? The tiger is biting the lion. അതുപോലെ അടുത്ത ചിത്രത്തില് ഹോസ് ബുള്ളിനെ തൊഴിക്കുകയാണ്. So the horse is kicking the bull. അടുത്ത ചിത്രത്തിലോ ജിറാഫിനെ ബുള്ള് കുത്തുകയാണല്ലേ കൊമ്പുകൊണ്ട്. So we can write the bull is butting the giraffe. And the fifth picture. In this picture we can see that fox is throwing the cat up in the air. ഈ ചിത്രത്തിൽ നമുക്ക് എന്ത് കാണാം? ഫോക്സ് പൂച്ചയെ മുകളിലേക്ക് എറിയുന്നു, അല്ലേ? So we can write the fox is throwing the cat. And the next activity, page number 95. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 95. The king is very happy with his new pet, the cat. ആരാണ് കിങ്ങിന്റെ പുതിയ പെറ്റ്? പൂച്ചയാണ്. അപ്പം രാജാവിന് വളരെ വലിയ സന്തോഷത്തിലാണ്. രാജാവ് വളരെ വലിയ സന്തോഷത്തിലാണ്. He wanted to know how the cat became the winner. അപ്പൊ അദ്ദേഹത്തിന് ഈ പൂച്ച എങ്ങനെയാണ് വിജയി ആയത് എന്ന് അറിയാൻ ആഗ്രഹം. The king asked the cat about the fight. അപ്പൊ രാജാവ് ഈ ഫൈറ്റിനെ കുറിച്ച് പൂച്ചയോട് തന്നെ ചോദിച്ചു. This is what the cat said. അപ്പോ ഇത്താഴെ തന്നിരിക്കുന്ന സെന്റൻസ് ഇതാണ് പൂച്ച രാജാവിനോട് പറഞ്ഞ കാര്യങ്ങൾ. Can you complete it? ഇപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന സെന്റൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അതിലെ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ദ എലിഫന്റ് വാസ് ബിഗ്. ആന വലിയ ജീവിയാണ്, അല്ലേ? ബട്ട് ദ ലയൺ ബീറ്റ് ഹിം. പക്ഷേ സിംഹം ആനയെ അടിച്ചു. ദ ലയൺ വാസ് സ്ട്രോങ്. സിംഹം നല്ല സ്ട്രോങ് ആണ്. ബട്ട് ദ ടൈഗർ ബീറ്റ് ഹിം. പക്ഷേ ടൈഗർ സിംഹത്തിനെ അടിച്ചു. ദ ടൈഗർ വാസ് ബ്രേവ്. ടൈഗറിന് നല്ല ധൈര്യമൊക്കെ ഉള്ള ജീവിയാണ് ടൈഗർ. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്? ബട്ട് ദ ബെയർ ബീറ്റ് ഹിം. കരടി ടൈഗറിനെ അടിച്ചു, അല്ലേ? അടുത്തത് ദ ബെയർ വാസ് ഫാറ്റ്. കരടി നല്ല ഒത്ത ആളാണ്, നല്ല വണ്ണമൊക്കെ ഉള്ള ആളാണ്, നല്ല കൊഴുത്തുരുണ്ട ആളാണ്. പക്ഷേ ബട്ട് ദ ജിറാഫ് കിക്ക്ഡ് ഹിം. പക്ഷെ ജിറാഫ് അവനെ തൊഴിച്ചു. ദ ജിറാഫ് വാസ് ടാൾ. ജിറാഫിന് നല്ല ഉയരമൊക്കെ ഉണ്ട്. ബട്ട് ദ ബുൾ ബട്ടഡ് ഹിം. ബുള്ള് അവനെ കൊമ്പ് കൊണ്ട് കുത്തി. പിന്നെ പറഞ്ഞത് എന്താണ്? ദ ബുൾ വാസ് സ്മാർട്ട്. ബുള്ള് സ്മാർട്ട് ആണ്. പക്ഷെ ബട്ട് ദ ഹോസ് കിക്ക്ഡ് ഹിം. ഹോസ് അവനെ തൊഴിച്ചു. ദ ഹോസ് വാസ് ഫാസ്റ്റ്. കുതിരയുടെ കാര്യമാണ്. കുതിര വളരെ വേഗത്തിൽ എല്ലാം ചെയ്യുന്ന ഓട്ടവും ചാട്ടവും എല്ലാം വളരെ വേഗത്തിലാണ്. ബട്ട് ദ ഫോക്സ് ബൈറ്റ് ഹിം. അവനെ ഫോക്സ് കടിച്ചു. പിന്നെ പറഞ്ഞത് ആരുടെ കാര്യമാണ്? ദ ഫോക്സ് വാസ് കണ്ണിങ്. കുറുക്കൻ വളരെ സൂത്രശാലിയാണ്. ബട്ട് ഐ ചലഞ്ച്ഡ് ഹിം. ഞാൻ അവനെ വെല്ലുവിളിച്ചു. പൂച്ച പറയുകയാണല്ലേ. ഐ ചലഞ്ച്ഡ് ഹിം.
ഞാനവനെ ചലഞ്ച് ചെയ്തു. ഐ വാസ് സ്മോൾ, ഞാൻ ചെറുതാണ്, ഞാൻ ചെറിയ ജീവിയാണ്. ബട്ട് ഐ വോൺ ദ ഫൈറ്റ്, പക്ഷേ ഈ ഫൈറ്റിൽ ഞാനാണ് വിജയിച്ചത്. അപ്പോൾ എങ്ങനെയാണ് പൂച്ച വിജയിച്ചത് എന്ന് നമ്മൾ കഥയിലൂടെ വായിച്ചറിഞ്ഞു. അതേ കാര്യങ്ങൾ പൂച്ച ആരോട് പറഞ്ഞു? രാജാവിനോട് പറഞ്ഞു, അല്ലേ? അപ്പോ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് കമന്റ് ഇടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു വലിയ ഹൈ. അപ്പോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.